ഹലോ എല്ലാവർക്കും നമസ്കാരം യൂറോപ്യൻ സഞ്ചാരിയുടെ ആദ്യത്തെ സ്നോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേന് ആഹനിൽ സ്നോ വീഴുന്നത് കണ്ടു സാധാരണ ഇങ്ങനെ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ സ്നോ വീണ്ടിൽ ഇത്രയും കട്ടിക്കൊന്നും ജസ്റ്റ് ഒന്ന് പെയ്തിട്ട് പോകത്തേ ഉള്ളായിരുന്നു അപ്പം എല്ലാ സിറ്റിയിലും എല്ലാ ആൾക്കാരും സ്റ്റാറ്റസ് ഒക്കെ ഇരുന്ന് കണ്ടപ്പോഴത്തേന് ഞങ്ങൾക്കും കൊതിയായി ഈ സ്നോയിലൊന്ന് പോകണം ഒന്ന് കളിക്കണം എന്നൊക്കെ അപ്പം ഇന്ന് നിങ്ങൾ ഈ വ്ലോഗിലെ ഇവിടുത്തെ സ്നോ വീണ കാഴ്ചകളായിരിക്കും കാണുന്നത് ഇവിടെ ഒത്തിരി കുഞ്ഞു പിള്ളേരെല്ലാം വന്ന് സ്നോമാനൊക്കെ ഉണ്ടാക്കി പിന്നെ അവരുടെ അമ്മമാരാണെങ്കിൽ ഇങ്ങനെ ഈ സ്ലൈഡ് ചെയ്യുന്ന സാധനമില്ല സ്ലെഡ്ജ് പോലത്തെ സാധനം അപ്പം അതിനകത്ത് ഇരുത്തിയിട്ട് അവരെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും എല്ലാവരും ഇവിടെ ഭയങ്കര കളിയൊക്കെയാണ് സ്നോയിൽ അതുപോലെ നല്ല തണുപ്പുണ്ട് ഇവിടെ കൈയൊന്നും വെളി ഇറക്കാൻ വയ്യ ഭയങ്കര വേദനയുണ്ട് ചുമന്ന് ഐസിൽ കളിച്ച് പിന്നെ കാലൊക്കെ മരച്ചിരിക്കുക ഈവൻ ദോ ബൂട്ട്സൊക്കെ ഇട്ടേക്കുന്നെങ്കിലും പക്ഷെ രസമാണ് ഇവിടെ പ്രായമൊന്നുമില്ല കേട്ടോ കുഞ്ഞു കൊച്ചു തൊട്ട് അപ്പൂപ്പൻ അമ്മമാര് വഴി ഈ പാർക്കിൽ കളിക്കുന്നുണ്ട് സ്നോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇവിടെ ആഹനിൽ രണ്ട് വർഷമായിട്ട് സ്നോ വന്നതുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ നമ്മൾ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണുന്നത് അയ്യോ ഞാനിരിക്കുന്നുണ്ട് ഒരാളെ കുറച്ചു നേരം അപ്പുറം മാറിയിരുന്ന് സ്നോ ഉണ്ടാക്കലായിരുന്നു അങ്ങ് തപ്പണം നമുക്ക് എവിടെ പോയിരിക്കുക എന്നുള്ളത് ആ അതുകൊണ്ട് ഇതാണ് നമ്മുടെ സ്നോമാൻ 2021 ഇത് നമ്മുടെ ഈ ചെടിയിലെ കായ ഇതാ ഇതൊരു മരത്തിന്റെ കമ്പ ചിരിക്കുന്ന ഒരു കമ്പ് അധികം കായ ഇങ്ങനെ പൊഴിഞ്ഞു വീഴത്തില്ല ഇവിടുത്തെ മരത്തിൽ നിന്നാണ്ട് ആ മരത്തിന്റെ താഴെ കിടപ്പുണ്ടായിരുന്നു ഇത് ചിരിക്കുന്ന ഒരു കമ്പ് കളയല്ലേ ഇത് കൈ ഇവിടെ കൈയുടെ ഇച്ചിരി വില കൂടുതലാ കാരണം അതിനുള്ള ഇത് കിട്ടിയില്ല എനിക്ക് ഇത് ബട്ടൺസ് ഉടുപ്പിന്റെ അത് ഇതിന്റെ ഉടുപ്പ് അങ്ങനത്തെ ഒരു ഷോളും കൂടെ കിട്ടുമായിരുന്നു ചുമല ഷോൾ ഉണ്ടെന്ന് പൊതപ്പിക്കായിരുന്നു അല്ലെ ഇങ്ങനെ കണ്ട് ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ സ്നോ ബോള് പോലെ ആക്കി ഉരുട്ടി ഉരുട്ടിയിട്ട് എന്തൊക്കെയോ ചെടിയൊക്കെ പറിച്ച് ഇവിടെയൊക്കെ വെച്ച് കമ്പൊക്കെ കുത്തി ഒരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൊറേ എണ്ണങ്ങൾ ഈ പാർക്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കാം മഞ്ഞ് മൂടി കിടക്കുവാണോ നല്ല കട്ടി മഞ്ഞാണോ എന്നൊക്കെ നമ്മുടെ വണ്ടി ഇതേ മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുവാണ് ഇനി ഇതെടുത്തിട്ട് പോകണമെങ്കിൽ കുറെ പ്രോസസ്സുകൾ ചെയ്യാനായിട്ടുണ്ട് അവിടെ കുറെ മാരകമായ ആയുധങ്ങളുണ്ട് ആ നീല പിടിയുള്ള സംഭവമില്ലേ ആദ്യം എടുത്തോ അതെടുത്തോ ഇത് വലുതായി പോയി കുഴപ്പമില്ല അതവിടെ വെച്ചോ ഇത് ശരിക്കും നമ്മുടെ ഐസ്ക്രീമിന്റെ മേൽഭാഗം ഇല്ലേ അതൊക്കെ എടുത്ത് കളയുന്ന പോലത്തെ ഒരു ഫീൽ ആണ് ഇത് കുറച്ച് അലിഞ്ഞിരിക്കും ഇപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ പാടില്ല ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി കളയാനായിട്ട് നമ്മൾ ശരിക്കും ഈ വണ്ടി ഫുൾ ക്ലീൻ ചെയ്യണം ഇപ്പൊ നമ്മൾ കുറച്ച് താമസിച്ച് വന്നോണ്ടാണ് ഇത്ര അലിത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര പാടേ തിളക്കാനായിട്ട് നമ്മൾ ഡി ഐസർ ഒക്കെ ഉപയോഗിച്ചാണ് സാധാരണ ചെയ്തത് പിന്നെ ആഹനിൽ പൊതുവെ അങ്ങനെ ഇങ്ങനെ ഒരു സ്നോ വീഴുന്ന ഒരു കാലം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞ വർഷം ജസ്റ്റ് ഇങ്ങനെ മഴ പെയ്തു പോകുന്ന പോലെ പോയി അപ്പൊ അങ്ങനെയാണ് ആഹനില് പൊതുവെ പക്ഷെ എന്തോ ഈ പ്രാവശ്യം എല്ലായിടത്തും പൊതുവെ നല്ല വിന്റർ ആയിരുന്നു ജർമ്മനിയിൽ ആഹനിലും അങ്ങനെ അവസാനം ഞങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് മഞ്ഞ് പെയ്തു അയ്യോ രസമുണ്ട് നല്ല കട്ടിയിലോട്ട് ഇവിടെ വീണേക്കുന്നെ തിക്നെസ് ഇല്ല നമ്മൾ ഇച്ചിരി അലുത്തു അത് ശരിക്കും പറഞ്ഞ ഇവിടെ ഇച്ചിരി കട്ടി കൂടുതലാ പുറകു പോലെ അല്ലായിരുന്നു Thank you.
ഐസ് മാറ്റാൻ പറഞ്ഞപ്പോ സ്നോ ബോൾ ഉണ്ടാക്കി കളിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നേ. ഇഗ്ലു ഉണ്ടാക്കിയ ഇഗ്ലു. നല്ല തണുപ്പുണ്ട് കേട്ടോ, കൈ ചുമന്നു. നമ്മളിപ്പോ നമ്മുടെ കാറിനെ സ്നോ എല്ലാം മാറ്റി സുന്ദരനാക്കുവാണ് പോവാനായിട്ട്. അയ്യോ നല്ല പണിയാണ്, കാണാൻ നല്ല രസമാണ്, പക്ഷെ കാറ് വൃത്തിയാക്കാൻ കുറച്ച് പണിയാണ്. ഇത് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് നമുക്ക്, പ്രത്യേകിച്ച് വിൻ്റർ സമയത്ത്. ഇത് ഡിഐസർ ആണ്. അപ്പം നല്ല കട്ടിക്ക് മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ വൈറ്റ് സ്പ്രെഡ് ഐസ് ഒക്കെ ഉണ്ടെങ്കിൽ, അടിച്ചാൽ പെട്ടെന്ന് അതെല്ലാം മെൽറ്റായിട്ട് വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെണ്ടി 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 ഐസ് എല്ലാം കളയേണ്ടി വരും. എന്റെ കൈ കണ്ടോ, മടക്കാൻ പറ്റുന്നില്ല, കൈ മടക്കാൻ പറ്റുന്നില്ല, കൈയും കാലും അതുപോലെ തന്നെ. ഈ നല്ല വേദനയുണ്ടല്ലേ. അപ്പൊ ആഹനിലെ സ്നോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.